ഹായ് ഗൈസ്, എൻ്റെ പേര് സൂരജ്. ഞാൻ മൂവാറ്റുപുഴക്കാരനാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഒരു റിവ്യൂ പറയാനായിട്ടാണ്. ഞാൻ വലിയ ട്രാവൽ ബ്ലോഗറോ കാര്യങ്ങളോ ഒന്നും അല്ല, എന്നിരുന്നാലും എനിക്കൊന്ന് പറയണമെന്ന് തോന്നി, എനിക്കൊന്ന് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ഇടുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഞാൻ യൂസ് ചെയ്യുന്ന വണ്ടി ടാറ്റാ ടിയാഗോ XSLA ആണ്. 2018 മാനുഫാക്ചറിംഗ്, 19 ജാനുവരിയിൽ ഞാൻ ഡെലിവറി എടുത്ത വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 2 വർഷവും 3 മാസം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള ഒരു റിവ്യൂ എന്നുള്ള രീതിയിൽ, ഞാൻ ഈ അടുത്താണ്, 2 ദിവസം മുന്നെയാണ് ഞാൻ ഇത്ര ഒരു 1200 കിലോമീറ്റർ ഡിസ്റ്റൻസിന് പോയിട്ട് വരുന്നത്, ഇത്രയും ലോങ്ങ് പോകുന്നത്. അല്ലാതെ ഓടുകയായിരുന്നെങ്കിലും ഇത്രത്തോളം ഔട്ട്സൈഡ് കേരളയൊക്കെ പോകുന്ന ഫസ്റ്റ് ടൈമാണ് ഈ വണ്ടിയിൽ. അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഞാൻ അച്ഛൻ, അമ്മ, വൈഫ്, കൊച്ച് ഇത്രയായിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു റിവ്യൂ, ഇത്രയും ലോങ്ങ് പോയിട്ട് വന്നതും ഞങ്ങൾ പോയതാണെങ്കിലും വന്നതാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ടയർഡോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിൽ ഫീൽ ചെയ്തിട്ടില്ല. എന്താ പറയുന്നത്, നമുക്ക് ചില വണ്ടികൾ നമ്മൾ കുറച്ച് ദൂരം അങ്ങ് ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് ഓടിക്കുന്നയാളും ഇരിക്കുന്ന ആൾക്കാരും ഭയങ്കരമായിട്ട് അങ്ങ് ടയർഡാവും, ഒന്നും ചെയ്യാൻ പറ്റാതെ വരും, മനസ്സിലായി? അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളോ ബാഡ് എക്സ്പീരിയൻസോ നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ, നമുക്ക് എന്താ പറയുന്നത്, ഷേക്കിംഗ് അധികം ഉണ്ടാവുന്നില്ല. അതായത് നമ്മുടെ വെയിറ്റും ബോഡി വെയിറ്റും അതുപോലെ തന്നെ സ്റ്റിയറിംഗിന്റെ ഒരു കൺട്രോളും കാര്യങ്ങളൊക്കെ ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ലോങ്ങ് പോകാനാണെങ്കിലും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും കൊളീഗ്സിൻ്റെ അടുത്താണെങ്കിലും ആരെങ്കിലും പുതിയൊരു വണ്ടിയെ കുറിച്ച് വെച്ചാൽ, ഞാൻ ഏറ്റവും ആദ്യം പ്രിഫർ ചെയ്യുന്ന ടാറ്റ എന്നൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാനൊരു ഷെയർ ചെയ്യാറ്. കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ വെയിറ്റ് ഇല്ലാത്ത വണ്ടി ഓടിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. ഞാൻ ഈ വണ്ടി എടുക്കുമ്പോഴാണെങ്കിലും എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു 3 ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഫോർഡ് ഫീഗോ ഉണ്ടായിരുന്നു, പിന്നെ 2 നമുക്ക് ഫിയറ്റിന്റെ പൂണ്ടോ ഉണ്ടായിരുന്നു, വോക്സ്വാഗൺ ഉണ്ടായിരുന്നു. ടാറ്റ അതിനുശേഷമാണ് ഞാൻ ടാറ്റയുടെ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഈ 3 വണ്ടികളിലാണ് ഞാൻ ആദ്യം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ അന്നിരുന്നാലും ഞാൻ എന്താ പറയുന്നത്, എനിക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിലോട്ട് ഫാമിലിയും കൂടെ ഡ്രൈവ് ചെയ്യാനായിട്ട് ഞാൻ ചിന്തിച്ചപ്പോഴത്തേക്കും എന്റെ ബഡ്ജറ്റിലും എന്റെ കാര്യങ്ങളിലൊക്കെ ഒതുങ്ങിയത് ഫിയറ്റിന്റെ വരുമ്പോൾ. ഫിയറ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വണ്ടിയാണ്. ഫിയറ്റിന്റെ ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു. 2, എനിക്ക് പിന്നെ ടിയാഗോയിലോട്ട് വന്നപ്പോഴത്തെ ഓടിച്ചപ്പോഴും ഡ്രൈവിംഗിലാണെങ്കിലും പാസഞ്ചർ സൈഡിലാണെങ്കിലും ഞാൻ ഓടിച്ചപ്പോഴൊക്കെ എന്റെ 2-3 പേരോടൊക്കെ ഞാൻ ചോദിച്ചു, ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോ 2 പേരെടുത്തിട്ടുണ്ട്, അവരോടൊക്കെ ചോദിച്ചപ്പോഴും നല്ല റിവ്യൂവും കാര്യങ്ങളും വെച്ചാൽ ഓടിച്ചവരെല്ലാം നല്ല യൂസ് ചെയ്യുന്നവർ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് ടാറ്റയുടെ ടിയാഗോ. അപ്പോൾ അതൊന്നും എനിക്ക് പറയണം, ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഇത്ര ലോങ്ങ് പോയിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെക്ക് ചെയ്തായിരുന്നു പോയിരുന്നത്. എന്നിരുന്നാലും എൻ്റെ ഒരു വീലിൻ്റെ ചെറിയൊരു എന്താ പറയുന്നത് തീരാറായിരുന്നു, അതൊന്നും മാറ്റേണ്ടി വന്നു, അതേ ഉണ്ടായുള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റ സ്ട്രെച്ചിനാണ് ഞാൻ പോയിട്ട് വന്നത്. ഓക്കെ, ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. താങ്ക് യു സോ മച്ച്. ബൈ.